നമസ്കാരം. ഞാൻ സോയി പി ജേക്കബ്, ന്യൂസ് ഡെസ്ക്, ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാല. ഇന്നത്തെ പ്രധാന 10 പത്രങ്ങളും പരിശോധിച്ച് അവയിലെ വിദ്യാഭ്യാസ വാർത്തകൾ ശേഖരിച്ച് ഒറ്റ വാർത്തയായി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് വേഗത്തിലും ചുരുക്കത്തിലും. ഇന്ന് മലയാള മനോരമ പരിശോധിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസ വാർത്ത വിദ്യാഭ്യാസ പേജിൽ വളരെ പ്രാധാന്യത്തോടുകൂടി കൊടുത്തിരിക്കുന്നു. ഐസർ അപേക്ഷ ഏപ്രിൽ 1 മുതൽ. പ്ലസ് ടുക്കാർക്ക് തിരുവനന്തപുരത്ത് ഉൾപ്പെടെ മികച്ച പഠന സൗകര്യം. ഐസർ അപേക്ഷയെപ്പറ്റി കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രമുഖ മാധ്യമങ്ങളെല്ലാം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്നത്തെ മാധ്യമം പത്രത്തിലും ഐസർ അപേക്ഷ ഏപ്രിൽ 1 മുതൽ എന്നുള്ള വാർത്ത അവർ അവരുടേതായ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു, സയൻസ് വിഷയങ്ങളിലെ ഗുണമേന്മയാർന്ന പഠന ഗവേഷണം പ്രോത്സാഹിപ്പിക്കുന്നതിന് തിരുവനന്തപുരം ഉൾപ്പെടെ രാജ്യത്തെ 7 ഐസറുകളിൽ അടുത്ത അക്കാദമിക് വർഷത്തേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. വെബ്സൈറ്റ് www.iseradmission.in എന്ന വെബ്സൈറ്റ് വഴി കൂടുതൽ വിവരങ്ങളറിയാം. 5 വർഷ BSMS ഇരട്ട ബിരുദം, 4 വർഷ BS ബിരുദം, പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഈ പ്രോഗ്രാം. സയൻസ് സ്ട്രീമിൽ പഠിച്ച് 2022, 2023, 2024 വർഷങ്ങളിലൊന്നിൽ 60% മാർക്കിൽ കുറയാതെ പ്ലസ് ടു ജയിച്ചവർക്ക് പ്രവേശനം നേടാം. ഇനി IAT ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ പറ്റി ഈ വർഷത്തെ പ്രത്യേകത പറയുകയാണ്. IAT, JEE അഡ്വാൻസ്ഡ്, KVPY അങ്ങനെ 3 കൈവഴികൾ വഴിയായിരുന്നു ഇതുവരെ ഐസറിലെ സെലക്ഷൻ. എന്നാൽ ഈ വർഷം മുതൽ IAT ഐസർ അഭിരുചി പരീക്ഷ വഴി മാത്രമായിരിക്കും ഈ വർഷത്തെ അഡ്മിഷൻ സെലക്ഷൻ. കേരളത്തിലെ അടക്കം ഇന്ത്യയിലെ വിവിധ കേന്ദ്രങ്ങളിൽ കമ്പ്യൂട്ടർ അടിസ്ഥാനമാക്കി June 9 രാവിലെ 9 മുതൽ 3 മണിക്കൂർ ഐസർ അഭിരുചി പരീക്ഷ IAT നടത്തും. ഇനി അപേക്ഷിക്കേണ്ട രീതി, April 1 മുതൽ May 13 വരെയാണ് അപേക്ഷിക്കേണ്ട സമയം. അപേക്ഷാ രീതി വെബ്സൈറ്റിലുണ്ട്, www.iseradmission.in എന്ന സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. തിരുവനന്തപുരം ഐസറിനെ പറ്റിയുള്ള മറ്റ് വിശദാംശങ്ങൾ ഇന്നത്തെ മലയാള മനോരമ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി മറ്റ് പത്രങ്ങൾ പരിശോധിക്കുമ്പോൾ, മാധ്യമം പത്രം മാത്രം പരിശോധിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന വാർത്ത BSc നഴ്സിംഗ് ഇനി കേരളത്തിലും പ്രവേശന പരീക്ഷ. മാധ്യമത്തിൻ്റെ 5-ാമത്തെ പേജിൽ വളരെ പ്രാധാന്യത്തോടുകൂടി കൊടുത്തിരിക്കുന്നു, സംസ്ഥാനത്തെ BSc നഴ്സിംഗ് പ്രവേശന പരീക്ഷ നടത്താൻ സർക്കാർ തീരുമാനം. 2024-25 അധ്യയന വർഷം മുതൽ ഈ രീതി നടപ്പാക്കുമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. നിലവിൽ പ്ലസ് ടു മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ LBS വഴിയാണ് പ്രവേശനം നടക്കുന്നത്. എന്നാൽ BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനം പ്രവേശന പരീക്ഷ വഴിയാക്കണമെന്ന് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും കഴിഞ്ഞ വർഷം തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. ഇതനുസരിച്ച് ഏതാനും സംസ്ഥാനങ്ങൾ ഇതിനോടകം പ്രവേശന നടപടികൾ എൻട്രൻസ് പരീക്ഷാ രീതിയിലേക്ക് മാറ്റിയിരുന്നു. എന്നാൽ കേരളം പഴയ മാതൃകയാണ് പിന്തുടർന്നിരുന്നത്. ചില സംസ്ഥാനങ്ങൾ എൻട്രൻസിലേക്ക് കടക്കുകയും എന്നാൽ കേരളത്തിലേതടക്കം പഴയ രീതി തുടരുകയും ചെയ്യുന്നത് വിദ്യാർത്ഥികൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചു. കോഴ്സിന് അംഗീകാരം പ്രശ്നമാകുമോ എന്നതായിരുന്നു ആശങ്ക. ഇതിനിടെ ഈ വർഷം വീണ്ടും നഴ്സിംഗ് കൗൺസിലിൽ നിന്ന് സർക്കുലർ ലഭിച്ചു. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് BSc നഴ്സിംഗിന് പ്രവേശന പരീക്ഷ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഇനി മാതൃഭൂമി പത്രം പരിശോധിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മറ്റു പത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു പുതിയ വിദ്യാഭ്യാസ വാർത്ത കാണുന്നു. 9-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ISROയുടെ യുവിക പ്രോഗ്രാം. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO നടത്തുന്ന യങ് സയൻറ്റിസ്റ്റ് പ്രോഗ്രാമിന് രജിസ്റ്റർ ചെയ്യാം. January 1 9-ാം ക്ലാസ്സിൽ ഇന്ത്യയിൽ പഠിക്കുന്ന ഏത് കുട്ടികൾക്കും അപേക്ഷിക്കാം. പങ്കെടുക്കുന്നവരുടെ യാത്ര, താമസം, കോഴ്സ് മെറ്റീരിയൽ ഉൾപ്പെടെയുള്ളവയുടെ ചെലവുകൾ ISRO വഹിക്കും. ഇനി തെരഞ്ഞെടുപ്പിന് പരിഗണിക്കുന്ന വിഷയങ്ങൾ, 8-ാം ക്ലാസ്സിലെ മാർക്ക് 50% പരിഗണിക്കും. ഓൺലൈൻ ക്വിസിൻ്റെ മികവ് 10%.
കഴിഞ്ഞ 3 വർഷത്തിൽ സയൻസ് ഫെയറിലെ പങ്കാളിത്തം പരമാവധി 10%. കഴിഞ്ഞ 3 വർഷങ്ങളിൽ ഒളിമ്പ്യാഡ് തത്തുല്യ മത്സരങ്ങളിലെ 1 മുതൽ 3 വരെയുള്ള റാങ്ക് 5%. കഴിഞ്ഞ 3 വർഷങ്ങളിൽ സ്പോർട്സ് മത്സരങ്ങളിലെ നേട്ടം 5%. കഴിഞ്ഞ 3 വർഷത്തിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ് NCC NSS അംഗത്വം 5%. പഞ്ചായത്ത് പ്രദേശത്തെ വില്ലേജ് റൂറൽ സ്കൂൾ പഠനം 15%. ഈ രീതിയിലാണ് തെരഞ്ഞെടുപ്പിന് പരിഗണിക്കുന്നത്. ഇനി ആദ്യ സെലക്ഷൻ പട്ടിക 28 പ്രഖ്യാപിക്കും. വിവരങ്ങൾക്ക് jigyasa.iirs.gov.in എന്ന വെബ്സൈറ്റ് വഴി വിവരങ്ങളറിയാം. ഇതോടെ ഇന്നത്തെ വിദ്യാഭ്യാസ വാർത്തകൾ പൂർണ്ണമാവുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.